വീണ്ടും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളിപ്പം ജോർജിയയിൽ നിന്ന് പാനമ സിറ്റി ബീച്ചിലോട്ട്, ഫ്ലോറിഡയിലാണത്, ജോർജിയ നിന്ന് ഫ്ലോറിഡ പാനമ സിറ്റിയിലോട്ട് ഒരു 6 hours മാക്സിമം കാണും നമുക്ക്. സത്യം പറഞ്ഞാല് ജോർജിയയിൽ തന്നെ ഉണ്ട് ബീച്ച്, പക്ഷെ ജോർജിയയിലുള്ളത് നമുക്ക് അടുത്തുള്ള സവാനയാണ്. സവാന ബീച്ച് അത്രയും പോരാ. നമ്മുടെ അടുത്ത് ഏറ്റവും നല്ല ബീച്ച്, ജോർജിയയിൽ താമസിക്കുന്നവർക്ക് ഏറ്റവും അടുത്ത് നല്ലൊരു ബീച്ച് എന്ന് പറയുന്ന ഡെസ്റ്റിൻ പാനമ സിറ്റിയാണ്. പാനമ സിറ്റിയാണ് കുറച്ചും കൂടെ ക്ലീൻ. പിന്നെ ഡെസ്റ്റിൻ ഉണ്ട്, പെൻസകോള ഉണ്ട്, നെഷണൽ ബീച്ച് ഉണ്ട്, കരിമീനുണ്ട്, ഫിഷ് ഉണ്ട്, മട്ടൻ ഉണ്ട്. ഇതെല്ലാം കമ്പയർ ചെയ്യുന്നുണ്ട് നമുക്ക് ഏറ്റവും നല്ല ക്ലീൻ ആയിട്ട്, പിന്നെ ഒത്തിരി കൊറോണ ഒന്നും ഇല്ലാത്ത പാനമ സിറ്റി ബീച്ച് ഏരിയയിലാണ്. അപ്പൊ നമ്മള് 6 hours ഡ്രൈവ് കഴിഞ്ഞ് ജോർജിയയിൽ നിന്ന് ഫ്ലോറിഡയിൽ എത്തിയിട്ടുണ്ട്. അതിപ്പോ വേറെ ഫ്ലോറിഡ വന്നു. പാനമ സിറ്റി ബീച്ചിലോട്ട് 4 miles കൂടെ ആണ് ഇതിനുള്ളത്. ഇവിടെ ഫ്ലോറിഡ വന്ന ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കിട്ടുന്ന സാധനം ഈ പൈൻ മരങ്ങള്. പൈനാണ് ഡിഫറെന്റ് റിസോർട്സ് നോക്കിയിട്ട് ഇത് ഞാൻ ചൂസ് ചെയ്യേണ്ട കാര്യം ഈ റിവ്യൂ നിങ്ങൾ കണ്ടു കാണാൻ. ഇപ്പോഴത്തെ ആ റിവ്യൂ ഇപ്പൊ നമുക്ക് കാണാം, ബാക്ക്ഗ്രൗണ്ടിൽ റെയിൻബോ ഒന്നല്ലായിരുന്നു, രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം ഫെയ്ഡ് അവേ ആയി. റെയിൻബോസും പിന്നെ അതുപോലെ തന്നെ മോർണിംഗ് എണീക്കുന്നതിന് നമ്മൾ ബീച്ചിനോട് വളരെ അടുത്തുള്ള റിസോർട്ട് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീൽ ഉണ്ട്. നൈറ്റ് ഞങ്ങൾ ഇന്നലെ മൊത്തം വിൻഡോസ് ഓപ്പൺ ചെയ്തായിരുന്നു കാരണം നല്ലൊരു വേവ് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും നൈറ്റിലൊക്കെ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ബീച്ച്, വേറെ ആരുമില്ല ഇവിടെ. ഇപ്പൊ ഞാനും ഞങ്ങൾ രണ്ടും പിന്നെ കുറച്ചുപേര് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അതല്ലാതെ വേറെ ഒത്തിരി പേര്. വളരെ ക്ലീൻ വാട്ടർ, ഞങ്ങൾ തന്നെ കാണാം വളരെ ക്ലീൻ മാത്രമാണ്. വേറൊരു വൈബാണ് ബീച്ചിലൊക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ ബീച്ചിൽ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഡേയ്സിൽ വന്നോണ്ടായിരിക്കും ഇവിടെ അങ്ങനെ ഒരു തരത്തിലുള്ള ആൾക്കാർ ഇല്ല. ഞങ്ങൾ രണ്ടും മാത്രം ഇങ്ങനെ ഇന്ന് നടക്കുന്നത്. ഞങ്ങളിപ്പോ വണ്ടർ വർക്സിൽ വന്നേക്കാണ്. ഞങ്ങളിപ്പം ഫസ്റ്റ് എൻട്രി ഇങ്ങനാണ്. ഹറിക്കെയിൻ ഷാക്ക് എന്ന് പറഞ്ഞു. സോ ഇതിനകത്ത് നമ്മൾ കയറി കഴിയുന്നുണ്ട്, നമ്മൾ റിയൽ ലൈഫില് ഹറിക്കെയിനകത്താന്നുള്ള ഒരു ഫീൽ വരും. ഇത് നമ്മുടെ മലയാളത്തിലുള്ള വ്യൂവേഴ്സിന് വേണ്ടി ഞാൻ എടുക്കുന്ന റിസ്ക് ആണ് കേട്ടോ. എങ്ങനെയായിരിക്കും കറുത്താണെന്ന് അറിയാം. കുറെ ജോൺ ചെയ്തോ ഒരു വെക്കേഷൻ ആയിരുന്നു. പനാമ സിറ്റി ബീച്ച് വളരെ ഇത് പോകാത്തവർക്ക് ഞാൻ ഹൈലി റെക്കമെൻഡഡ് ആണ്.
അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, ചെയ്യാനായിട്ട് ഒരുപാട് ഫൺ ആക്ടിവിറ്റീസ് ഉണ്ട്. ബി സി ബിയിലുള്ള ഏറ്റവും വലിയ ഒരു ഒരു ഇതെന്ന് വെച്ചാൽ മറ്റുള്ള ബീച്ചിനേക്കാളും ഡിഫറെന്റ് ആണ് ബി സി ബി എന്ന് പറയാൻ കാരണം, ഒന്ന് വാട്ടർ പെർഫെക്റ്റ് ക്ലീൻ ആണ്, രണ്ട് ഇന്നലെയാണ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മള് ബീച്ചിനകത്ത് ഇരിക്കുന്നതാണ് നമ്മുടെ ചുറ്റിന് മീനുകള്. അതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനു മുന്നേ ഞാൻ ബി സി ബിയിൽ പോലും അത് എക്സ്പീരിയൻസ് ആയില്ല. ഇന്നലെ ഞങ്ങൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. എന്തുകൊണ്ടാണെന്നില്ല, പക്ഷെ ബീച്ചിൽ ഇറങ്ങിയപ്പോൾ മൊത്തം നമ്മൾ വലിയ മീനല്ല കേട്ടോ, കുഞ്ഞു മീനുകൾ, കുഞ്ഞു മീനുകൾ നമ്മുടെ ചുറ്റിനുണ്ടായിരുന്നു ബീച്ചിനകത്ത്. വളരെ ഒരു ഒരു എന്താ പറയുക, ഒരു ഫണ്ണായിരുന്നു മൊത്തത്തില്. ഈ ഒരു നല്ലൊരു ഫൺ ട്രിപ്പ് ആയിരുന്നു. ഇനിയിപ്പോ ഞങ്ങൾക്ക് തിരിച്ചു വെക്കേണ്ടിരിക്കണം, ഓൾമോസ്റ്റ് ഹാഫ് വേ കഴിഞ്ഞു, ഇനി 2 hours കൂടെ വീട്ടിലെത്താനായിട്ട്. അന്നേരം താങ്ക് യു കണ്ടതിന്. ഞങ്ങളിപ്പം Yeah.